പന്തിരംഗ ഗാർഹിക പീഡന കേസിൽ ഇരയായ യുവതിയെ ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കാണാനില്ലെന്ന പിതാവിന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ യുവതി ഡൽഹിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു. അന്വേഷണ സംഘം ഉടൻ ഡൽഹിയിലേക്ക് പോകും. ഡാനി പോൾ വീണ്ടും ഡാനി, ഒരുപാട് ട്വിസ്റ്റുകളുണ്ടായ ഒരു കേസാണ് പന്തിരംഗ ഗാർഹിക പീഡന കേസ്. അപ്പോൾ അതിൽ ഈ പെൺകുട്ടി ഡൽഹിയിലാണെന്നുള്ള സ്ഥിരീകരണം വരുന്നു. ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ടോ പോലീസിന് ഈ പെൺകുട്ടിയുമായി? എൽദോ, ഈ കേസിൽ എൽദോ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകളുണ്ടായ കേസാണ്. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ നേരിട്ട് പോലീസിന് മൊഴിയെടുക്കേണ്ടതടക്കം ആവശ്യമുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ഈ പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അവർക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് അവർ പറയുക എന്നാണ്. അവർ പൂർണ്ണമായും തന്നെയും അവരുടെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് പെൺകുട്ടി ഓരോ തവണയും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ പെൺകുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവർ നിഷേധിച്ചുകൊണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഉണ്ടായിരുന്ന വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിൽ ഒരു അവ്യക്തത നേരിടുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. താൻ ആരുടെയും തടവറയിലല്ല, ആരും തന്നെ ഫലമായി പൂട്ടിയിട്ടിട്ടില്ല എന്നതെല്ലാം തന്നെ അവർ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിൽ പോലീസ് ഇന്നലെ നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ പിതാവ് ആ രീതിയിലൊരു പരാതി നൽകിയിരുന്നു. ഇവരെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന തടവിൽ വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇവർ ഫലമായി പറയിപ്പിക്കുകയാണെന്നതടക്കം കാര്യങ്ങൾ സംശയമുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പെൺകുട്ടിയുടെ മൊബൈൽ ട്രാക്ക് ചെയ്ത് നടത്തിയ അന്വേഷണം. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾക്ക് അയച്ചൊരു മെസ്സേജ് വന്നിരുന്നു. അതിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഡൽഹിയിലുണ്ട് എന്ന വിവരം പൂർണ്ണമായും പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സംഘം വൈകാതെ തന്നെ ഡൽഹിയിലേക്ക് തിരിക്കും. അവരെ മൊബൈൽ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ കോഴിക്കോട് അഭിഭാഷകർക്ക് സത്യവാങ്മൂലം നൽകിയിരുന്നു. കേസ് പിൻവലിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ താൻ തന്നെ ചെയ്തതാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഇന്നലത്തെ വീഡിയോയിലടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു എന്താണ് ഇനി സംഭവിക്കുന്നത്, ഇവരുടെ ഭാഗത്തു നിന്ന് ഇതിൽ എന്ത് വിശദീകരണമാണ് ഇനി പോലീസിനെ നേരിട്ട് നൽകാനുള്ളത്, ഇതിൻ്റെ ഒരു അവ്യക്തത നീക്കണം, ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് വിശദമായി അന്വേഷിക്കണമെന്നെല്ലാം ഇന്നലെ വനിതാ കമ്മീഷൻ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഇവരെ പോലീസിന് നിലവിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നടത്തുന്ന വീഡിയോയ്ക്കെല്ലാം തന്നെ അടിസ്ഥാനം എന്താ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ വേണം. വൈകാതെ പോലീസ് സംഘം ഡൽഹിയിലേക്ക് തിരിക്കും. ഇവരെ നാട്ടിലേക്ക് എത്തിക്കുക, തുടർന്ന് ഇവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടുക എന്നതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. വൈകാതെ ആ നടപടികളിലേക്ക് കടന്നേക്കും. റൈറ്റ്. പന്തിരംഗ ഗാർഹിക പീഡന കേസിൽ അതിൽ ഇരയായ പെൺകുട്ടി ഡൽഹിയിലുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണം. അപ്പോൾ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം.